കാക്കോലൂകിയത്തിലെ 15-ാമത്തെ കഥ സിംഫുകൻ. ഒരു മലമ്പ്രദേശത്ത് വലിയൊരു മരമുണ്ടായിരുന്നു. അതിന്മേൽ സിംഫുകൻ എന്നൊരു പക്ഷി താമസിച്ചിരുന്നു. അവൻ്റെ മലം സ്വർണമയമായിരുന്നു. ഒരു ദിവസം ഒരു വേടൻ അവിടെ വന്നെത്തി. അപ്പോൾ പക്ഷി അയാളുടെ മുന്നിൽ വെച്ച് തന്നെ മലം വിസർജിച്ചു. മലം നിലത്ത് വീണ ഉടൻ സ്വർണമായി തീരുന്നത് കണ്ട് വേടൻ വല്ലാതെ അത്ഭുതപ്പെട്ടു. ആശ്ചര്യം തന്നെ. ഞാൻ കുട്ടിക്കാലം മുതൽക്കേ പക്ഷികളെ പിടിക്കാൻ തുടങ്ങിയിരുന്നു. എത്ര കാലമായി ഈ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ട്, ഇതുവരെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഒരു പക്ഷിയുടെ മലം സ്വർണമായി തീരുന്നത്. ഇങ്ങനെ വിചാരിച്ച് അയാൾ ആ മരത്തിന്മേൽ കയറ്റുവല വിരിച്ചു. വിഡ്ഢിയായ പക്ഷി യാതൊരാപത്തും കരുതാതെ അവിടെ തന്നെ ഇരുന്നതേയുള്ളൂ. അങ്ങനെ വലയിൽ പെടുകയും ചെയ്തു. വേടൻ അവനെ വലയിൽ നിന്നെടുത്ത് കൂട്ടിലിട്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ വേടൻ ആലോചനയായി. ഈ പക്ഷിയെ ഇവിടെ വെച്ചാൽ ആപത്താണ്. ആരെങ്കിലും കേട്ടറിഞ്ഞ് വിവരം രാജാവിനോട് പറഞ്ഞാൽ എൻ്റെ പ്രാണൻ തന്നെ അപകടത്തിലായെന്ന് വരും. അതുകൊണ്ട് ഞാൻ തന്നെ പക്ഷിയെ കൊണ്ടുചെന്ന് രാജാവിന് തിരുമുൽ കാഴ്ച വെച്ചു കളയാം. ഉടൻ തന്നെ വേടൻ പക്ഷിയെയും കൊണ്ട് രാജസന്നിധിയിലെത്തി. രാജാവിന് പക്ഷിയെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. വിടർന്ന മുഖത്തോടെ അദ്ദേഹം ഭൃത്യന്മാരെ വിളിച്ചു പറഞ്ഞു, ഈ പക്ഷിയെ നല്ലവണ്ണം നോക്കണം. ഇഷ്ടം പോലെ തിന്നാനും കുടിക്കാനും കൊടുക്കണം. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഈ വേടൻ പറയുന്നത് വിശ്വസിക്കാമോ? ഇവൻ്റെ വാക്കുകേട്ട് ഒരാവശ്യവുമില്ലാതെ ഒരു പൊട്ടപ്പക്ഷിയെ എന്തിനു വളർത്തുന്നു? പക്ഷിയുടെ മലം സ്വർണമായി തീരുന്നത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്കിതിനെ വേണ്ട. കൂട്ടിൽ നിന്ന് വിട്ട് അയക്കുകയാണ് നല്ലത്. മന്ത്രിയുടെ ഉപദേശം കേട്ട് അത് ശരിയാണെന്ന് തോന്നി. രാജാവ് പക്ഷിയെ വിട്ടയച്ചു. പക്ഷി പറന്നു ചെന്ന് ഉയർന്ന വാതിലിന്മേൽ കയറിയിരുന്ന് സ്വർണമയമായ മലം വിസർജിച്ചിട്ട് പറഞ്ഞു, ആദ്യം ഞാനാണ് വിഡ്ഢിയായത്. രണ്ടാമത് എന്നെ പിടിച്ച വേടൻ. മൂന്നാമത് രാജാവും നാലാമത് മന്ത്രിയും. എല്ലാവരും വിഡ്ഢികൾ തന്നെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രക്താക്ഷൻ തുടർന്നു, നമ്മളെല്ലാവരും വിഡ്ഢികളാണെന്ന്. ഇതൊക്കെ കേട്ടിട്ടും വിധിയുടെ വിപരീതഭാവം കൊണ്ട് ഗുണകാംക്ഷിയായ രക്താക്ഷൻ്റെ വാക്കിനെ ഗൗനിക്കാതെ മൂങ്ങകൾ വീണ്ടും സ്ഥിരജീവിക്ക് ധാരാളം മാംസവും മറ്റു പലതര ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്ത് ആരോഗ്യവും ശക്തിയും ഉണ്ടാക്കി. അപ്പോൾ രക്താക്ഷൻ സ്വന്തം കൂട്ടുകാരെ വിളിച്ച് സ്വകാര്യമായി പറഞ്ഞു, ഈ കോട്ട നമ്മുടെ രാജാവിൻ്റെ സുഖവസതി തന്നെയാണ്. തലമുറകളായി എൻ്റെ വംശക്കാർ ഈ രാജവംശത്തിലെ മന്ത്രിയുമാണ്. അതെല്ലാം കരുതിയാണ് ഞാൻ ഇത്രയും ഗുണദോഷിച്ചത്. അതുകൊണ്ട് കാര്യമൊന്നും കാണുന്നില്ല. അതിനാൽ നമുക്ക് മറ്റു വല്ല മലങ്കോട്ടയിലും ചെന്ന് താമസിക്കാം. കേട്ടിട്ടില്ലേ, ഒരു കാര്യം സംഭവിക്കാനിടയാകും മുമ്പ് അതിനു വേണ്ട പരിഹാരം കാണുന്നവൻ സുഖമായി ജീവിക്കും. അത് ചെയ്യാത്തവന് ദുഃഖിക്കേണ്ടി വരികയും ചെയ്യും. എനിക്ക് വയസ്സായി. കാട്ടിൽ താമസിച്ചു തുടങ്ങിയിട്ട് വളരെ കാലവുമായി. ഇതുവരെയും ഒരു ഗുഹ മിണ്ടി കേട്ടിട്ടില്ല എന്നൊരു കുറുക്കൻ പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? കൂട്ടുകാർ ചോദിച്ചു, അതെന്ത് കഥയാണ്? അപ്പോൾ രക്താക്ഷൻ ഒരു കഥ പറഞ്ഞു.